നമസ്കാരം എല്ലാവർക്കും കരിമിഴി ടെറസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടൊന്നും അല്ല കേട്ടോ, നമ്മുടെ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് കിച്ചണിൽ കുറച്ച് ടിപ്സുകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ടഫാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെറിയ ചെറിയ ടിപ്സുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എളുപ്പമാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ടിപ്പുകളാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മളെ വീട്ടമ്മമാർക്ക് ഏറ്റവും തലവേദന ആയിട്ടുള്ളതാണ്, നമ്മൾ തേങ്ങയൊക്കെ ചിരവി കഴിഞ്ഞാലോ തേങ്ങ ബാക്കിയുള്ളതൊക്കെ ആയിട്ടുള്ളത് നമ്മൾ എടുത്തു വയ്ക്കുമ്പോൾ അതിനുള്ളിൽ ചെറിയ കളർ വ്യത്യാസം വരിക, കേട് വരിക എന്നുള്ളതൊക്കെ. അപ്പോൾ ഉടച്ച തേങ്ങ കേട് വരാതിരിക്കാനായിട്ട് ഉപ്പ് വെള്ളത്തിൽ മുക്കി വെച്ച ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനി ഫ്രിഡ്ജില്ലെങ്കിൽ വിഷമിക്കേണ്ട, ഉപ്പ് വെള്ളം ചേർത്ത് വെച്ചിട്ട് നമ്മൾ അത് തണുത്ത വെള്ളത്തിലൊന്ന് ഇറക്കി വെച്ചാൽ മതി. അത് പുറമെ വയ്ക്കുകയാണെങ്കിൽ രണ്ട് ദിവസമൊക്കെ നമുക്ക് കേടുവരാതെ ഇരിക്കാൻ പറ്റും. പിന്നെ ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ ദീർഘകാലം നമുക്കത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ടിപ്പ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തോക്കാം കേട്ടോ. പിന്നെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വേനൽക്കാലത്ത് എല്ലാവരും സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ് നമ്മൾ പ്ലാസ്റ്റിക് കുപ്പികളിലൊക്കെ ആയിട്ട്, അതായത് കിട്ടുന്ന കുപ്പികളിലൊക്കെ നമ്മൾ വെള്ളം നിറച്ച് സൂക്ഷിച്ച് വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ കുപ്പിയുടെ അടിയിലൊക്കെ ആയിട്ട് നല്ല കളർ ചേഞ്ച് ഉണ്ടാവും. നമ്മൾ ചുക്ക് വെള്ളമോ ജീരക വെള്ളമോ എന്ത് വെള്ളമാക്കി വെച്ച് കഴിഞ്ഞാലും നമ്മളിങ്ങനെ കളർ വരുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും. അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന കുപ്പിയില്ലേ കളർ മങ്ങിയിട്ടുള്ള കുപ്പി നമ്മൾ നാരങ്ങ വെള്ളം നിറച്ച് വയ്ക്കുക. ഇങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുപ്പി കഴുകി കഴിഞ്ഞാൽ നല്ല തിളക്കം കിട്ടും, നല്ലൊരു സ്മെല്ലും ഉണ്ടാവും നാരങ്ങയുടെയൊക്കെ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തു. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ചെറുനാരങ്ങ ബൾക്കായിട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ പറയാൻ പോകുന്നത്. ചെറുനാരങ്ങയുടെ പുറത്ത് കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് ഫ്രിഡ്ജിൻ്റെ വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം ദിവസം നമുക്ക് കേടുകൂടാണ്ട് ഇരിക്കാൻ സാധിക്കും. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ കൂടുതലായിട്ട് വാങ്ങിക്കുള്ളൂ ചില സമയത്തൊക്കെ, പൈസ കുറവാകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് നമുക്ക് നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചു വയ്ക്കുമല്ലോ. ഇങ്ങനെ വാങ്ങിച്ചു വയ്ക്കുന്ന ഉരുളക്കിഴങ്ങ് കുറച്ച് ദിവസം കഴിഞ്ഞ് അതിൻ്റെ മേളിലിങ്ങനെ കള പൊട്ടാൻ തുടങ്ങും. അങ്ങനെ കള പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പാണ് കേട്ടോ പറയാൻ പോകുന്നത്. ഇത് ഉരുളക്കിഴങ്ങ് ഏത് പാത്രത്തിലാണോ ഇട്ട് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൽ നമ്മൾ ഒരു ആപ്പിൾ വാങ്ങിച്ചിട്ട് വെക്കുക. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിൽ കള പൊട്ടുന്നത് നമുക്ക് തടയാൻ സാധിക്കും. അടുത്തൊരു ടിപ്പ്, പഞ്ചസാര പാനി ഉണ്ടാക്കുമ്പോൾ അതിൽ ഒരു സ്പൂൺ നാരങ്ങ നീര് കൂട്ടി ചേർത്താൽ പഞ്ചസാര പാനി കട്ടി ആകില്ല കേട്ടോ. അടുത്തൊരു ടിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്ന ടിപ്പാണ് കേട്ടോ. നമ്മൾ അച്ചാറൊക്കെ വാങ്ങിക്കുമ്പോൾ അച്ചാറിൻ്റെ പാക്കറ്റായാലും കുപ്പിയായാലും നമ്മൾ അടിയിൽ വരുന്നത് നമ്മൾ കേട് വന്നു എന്ന് വിചാരിച്ചിട്ട് കളയും. അല്ലെങ്കിൽ നമ്മളൊരു ലേശം ഉണ്ടെങ്കിലും കൊണ്ടുപോയി കളയൂലേ, കേട് വന്നിട്ടില്ലെങ്കിലും കൂടിയിട്ട് നമ്മൾ കളയും. ഈ അച്ചാറിൻ്റെ അവസാനം വരുന്ന അരപ്പുണ്ടല്ലോ അല്പം ചൂടുവെള്ളത്തിൽ കലക്കിയെടുക്കുക. എന്നിട്ട് ചിരവിയ തേങ്ങ ഈ വെള്ളമൊഴിച്ച് അരച്ചെടുത്തു കഴിഞ്ഞാൽ രുചികരമായിട്ടുള്ളൊരു ചമ്മന്തി നമുക്ക് തയ്യാറാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇന്നത്തെ ടിപ്സൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.